ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് റെഡിമെയ്ഡ് കവർ വിത്ത് പോക്കറ്റ് കവർ എങ്ങനെ വളരെ സിമ്പിളായി തന്നെ ചെയ്തെടുക്കുക എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ പ്ലാസ്റ്റിക് കവറുകളൊക്കെ നിരോധനം വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ പേപ്പർ ബാഗൊക്കെയാണ് കൂടുതലായിട്ടും. ഇപ്പോൾ പേപ്പർ ബാഗൊക്കെ നമുക്ക് വിശ്വസിച്ച് കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഒരു 2 മിനിറ്റൊക്കെ മതിയാവും. ഇതുപോലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ തന്നെയാണ് കേട്ടോ. അതിനായി നമ്മളിപ്പോൾ 2 കളർ ക്ലോത്താണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഒരു പീസ് കളറിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പോക്കറ്റ് കവറിനായിട്ട് 8 ഇഞ്ച് നീളത്തിലും 6 ഇഞ്ച് വീതിയിലുമുള്ള ഒരു ക്ലോത്ത് കൂടെ ആവശ്യമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ 2 പീസും കൂടെ ജോയിൻ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ലെങ്ത്ത് 20 ഇഞ്ചും വിഡ്ത്ത് 16 ഇഞ്ചുമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ക്ലോത്ത് മടക്കിയെടുത്ത് സാധാ നെക്ക് വരക്കണ പോലെ തന്നെ നെക്ക് 3 ഇഞ്ച് വീതിയിലും 6 ഇഞ്ച് നീളത്തിലായിട്ട് വരച്ചെടുക്കുക. ഈ ഒരു സൈഡിൽ 1 ഇഞ്ച് വീതിയിലും 7 ഇഞ്ച് നീളത്തിലുമായിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം കർവിലൊക്കെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മടക്കി തയ്ക്കാനായിട്ട് എളുപ്പത്തിനായിട്ടാണ്. അപ്പോൾ നെക്ക് ഭാഗമൊക്കെ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഭാഗം തമ്മിൽ ജോയിൻ ചെയ്തിട്ട് പതിച്ചടിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ 3 ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ 2 വശത്തും 2 ഇഞ്ച് മാർക്ക് ചെയ്ത് മടക്കി ഈ രീതിയിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ താഴെയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ മറിച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കവറിൻ്റെ ഒരു ഷേപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഗം ഈ രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കവറിൻ്റെ താഴെയായി ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സിമ്പിളായിട്ട് തന്നെ നമുക്കൊരു കവറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു പോക്കറ്റ് കവറും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പോക്കറ്റ് കവറിനായിട്ട് ഒരു ക്ലോത്ത് മടക്കിയെടുത്ത് 8 ഇഞ്ച് നീളത്തിലും 6 ഇഞ്ച് വീതിയിലുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ 2 വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മീതിയായിട്ട് 1.5 ഇഞ്ച് വീതിയിലൊരു പീസ് വെച്ച് ചീത്ത വശത്ത് വെച്ച് കൊടുത്തിട്ട് നല്ല വശത്തേക്ക് വീതിയിൽ മടക്കിയെടുക്കുകയാണ്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു പോക്കറ്റിൻ്റെ ചീത്ത വശമാക്കി ഈ ഒരു കവറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു പോക്കറ്റ് കവറും കൂടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റിയ വളരെ ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഹാൻഡ് ബാഗിലൊക്കെ എപ്പോഴും സൂക്ഷിക്കാനൊക്കെ പറ്റും. അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്ക് എടുക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒക്കെ ഒന്ന് ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.